ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന മുടി പൊഴിച്ചിലിനെ കുറിച്ച് ഞാൻ തന്നെ ഇതിനു മുമ്പ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും പല രോഗങ്ങളുടെ ഭാഗമായിട്ട്, ഉദാഹരണത്തിന് നമുക്കിപ്പോൾ വരുന്ന കോവിഡ് രോഗമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്തിട്ട് വരുന്ന മുടി പൊഴിച്ചിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്ഥലം മാറുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മുടി പൊഴിച്ചിൽ, ഇങ്ങനെ പല കാരണങ്ങൾ ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തലയോട്ടിയിൽ, അതായത് മുടി വളരുന്ന ഭാഗത്തുണ്ടാകുന്ന ചില ഇനം രോഗങ്ങൾ നമുക്ക് മുടി പൊഴിച്ചിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് ഇന്ന് മലയാളികൾക്കിടയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരവസ്ഥയുമാണ്. ഇങ്ങനെ നമുക്കുണ്ടാകുന്ന ഈ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കുന്ന 10 തരം രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാനിവിടെ വിശദീകരിക്കാം. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സാധാരണ ഈ മുടി പൊഴിച്ചിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് ജനറലായിട്ട് അലോപേഷ്യ എന്ന് വിളിക്കാം. ഇത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ രോഗം എന്ന് പറയുന്നത് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയും. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരവസ്ഥയാണ്. ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് ഹെയർ ഫോളിക്കിളിനകത്ത്, ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാം ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണാണ്, ഈ പുരുഷ ഹോർമോൺ ഈ കോശങ്ങൾക്കകത്ത് വളരെ ഉയർന്ന തോതിൽ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയിൽ ആ കോശങ്ങളിലെ മുടി നേർത്തു വരികയും പൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇത് വളരെ കോമൺ ആയിട്ട് പുരുഷന്മാരിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇന്ന് പുരുഷന്മാരിൽ മാത്രമല്ല, സ്ത്രീകളിലും ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. പുരുഷന്മാരിൽ സാധാരണ ഈ ആൻഡ്രോജനിക് അലോപേഷ്യ ഉണ്ടാകുന്നു. നമ്മൾ പലപ്പോഴും പാരമ്പര്യമായിട്ട് കഷണ്ടി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഈ ആൻഡ്രോജനിക് അലോപേഷ്യയാണ്. സാധാരണ യുവാക്കളിൽ 20 വയസ്സ് മുതൽ തന്നെ ഇത്തരത്തിൽ ആൻഡ്രോജനിക് അലോപേഷ്യയുടെ ടെൻഡൻസി, അതായത് അവരുടെ ഫാമിലിയിൽ ഇത്തരത്തിൽ ഈ ഹോർമോണിന്റെ ടെൻഡൻസി അല്ലെങ്കിൽ കഷണ്ടിയുടെ ടെൻഡൻസി ഉണ്ടെങ്കിൽ 20 വയസ്സ് മുതൽ തന്നെ കുട്ടികൾക്ക് ഇത് കണ്ടു തുടങ്ങാറുണ്ട്. അതായത് മുടി നേർത്തു വരിക. തുടക്കത്തിൽ കാണുന്നത് ഫ്രണ്ടിലായിട്ട് മുൻപിലത്തെ ഭാഗത്ത് എം ഷേപ്പിൽ, നമ്മളൊരു എം വരച്ചു വെച്ച് എങ്ങനെയാണ് ക്യാപിറ്റൽ എം, നമ്മളിങ്ങനെ ഇവിടെ ഇത്തിരി മുടി ഉണ്ടാവും, ഈ സൈഡ് ക്രമേണ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ കയറി പോകുന്ന ഒരവസ്ഥ, ഇത് ഈ ലെവലിൽ ഒരിക്കൽ കാണാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചില പുരുഷന്മാരിൽ ഇത് തലയോട്ടിൽ, നമ്മൾ തലയുടെ മുകൾ ഭാഗത്ത് ഈ ഭാഗത്ത് വട്ടത്തിന് മുടി പോകുന്ന ഒരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. മുൻപിൽ ചിലർക്ക് മുടിയുണ്ടാവും, ബാക്കിൽ ഈ മുകളിലത്തെ ഭാഗത്ത് വട്ടത്തിന് മുടി പോകുന്ന ഒരവസ്ഥ, അവിടെ നിന്ന് ക്രമേണ മുഴുവനായിട്ട് ഈ ഇത്രയും ഭാഗം കഷണ്ടിയാകുന്ന ഒരവസ്ഥ കാണാം. ഇത് ഈ രണ്ട് രീതിക്ക് സാധാരണ പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് ഈ ആൻഡ്രോജനിക് അലോപേഷ്യ കാണുന്നുണ്ട്. 20 വയസ്സിൽ തുടങ്ങുന്ന ഈ ഒരു അവസ്ഥ 50 വയസ്സാകുമ്പോഴത്തേക്കും ഇത് പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് മുടി പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാം. സ്ത്രീകളിലും ഇത്തരത്തിൽ ഈ ആൻഡ്രോജനിക് അലോപേഷ്യ കാണാറുണ്ട്. സ്ത്രീകളിലെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്, അവരുടെ തലയുടെ ഈ ഒരു ഭാഗത്ത്, അതായത് മുൻപിൽ നിന്നും തുടങ്ങി ഇത്രയും ഭാഗത്ത് അവർക്ക് മുടി ക്രമേണ കുറഞ്ഞ് നേർത്ത് വരിക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ തലയോട്ടി കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകും. വളരെ നേർത്ത മുടിയായിരിക്കും ഈ ഒരു ഭാഗത്ത് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ കാണുന്ന അലോപേഷ്യ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 40 വയസ്സിൽ കണ്ടു തുടങ്ങാറുണ്ട്. എന്നാൽ യുവതികളിലും, ഒരു 25 വയസ്സുള്ള യുവതികളിലും ഈ പ്രശ്നം കണ്ടുവന്നു വരാം. ഇത്തരത്തിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് ഈ ആൻഡ്രോജനിക് അലോപേഷ്യ ഉണ്ടാകുന്നത്. ഇതിന് ട്രീറ്റ്മെൻറ്റ് പലതരത്തിൽ ചെയ്യാറുണ്ട്. PRP ട്രീറ്റ്മെൻറ്റ്സോ ഹെയർ ഫിക്സിങ്ങോ എല്ലാം തന്നെ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം തന്നെ ഇപ്പോൾ ചെയ്യാറുണ്ട്. ഹോമിയോപ്പതിയിലും നമുക്ക് ഈ ആൻഡ്രോജനിക് അലോപേഷ്യ വർദ്ധിക്കാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഇന്ന് നിലവിലുണ്ട്. ശരിയായിട്ടൊരു ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് മുടിയുടെ തിക്നെസ് വർദ്ധിപ്പിക്കുന്നതിനും കട്ടി കൂട്ടുന്നതിനും ഈ പോകുന്നതിൻ്റെ തോത് കുറയ്ക്കാനും നമുക്ക് ഒരു പരിധിവരെ സാധിക്കുന്നതാണ്. ഇനി 2-ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും. അതായത് നമ്മുടെ തലയോട്ടിയുടെ പല ഭാഗങ്ങളിലും വട്ടത്തിന് മുടി പോകുന്ന ഒരവസ്ഥ. ഏരിയേറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ പാച്ച് പോലെ മുടി പോകുന്ന, ഒരു ചെറിയ ഭാഗമായിട്ട് മുടി പോകുന്ന ഒരവസ്ഥയാണ്. ഇന്ന് കുട്ടികളിൽ പോലും ഈ ഒരു അവസ്ഥ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ കോശങ്ങളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ, നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ തയ്യാറെടുത്ത് നിൽക്കുന്ന പ്രതിരോധ വ്യൂഹമാണ് ടി ലിംഫോസൈറ്റുകൾ, പ്രതിരോധ പട എന്ന് പറയും. ഈ പടയ്ക്ക്, പ്രതിരോധ കോശങ്ങൾക്ക് പുറമേയുള്ളവയെ ആക്രമിക്കുന്നതിന് പകരം തെറ്റായിട്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ തിരിച്ചാക്രമിക്കുന്ന ഒരവസ്ഥ, ഇതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്ന് പറയുന്നത്. നമ്മുടെ തലയോട്ടിയിൽ ഇത്തരത്തിൽ മുടി ഉണ്ടാക്കുന്ന കോശങ്ങളെ ഈ ടി ലിംഫോസൈറ്റുകൾ തിരിച്ച് ആക്രമിക്കുകയും ആ ഭാഗത്തുള്ള മുടി അങ്ങ് പൊഴിഞ്ഞു പോവുകയും വളരെ നൈസായിട്ട്, മൃദുലമായിട്ട്, നല്ല തിളക്കമുള്ള ഭാഗമായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യും. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ചെറുതായിട്ട് മുടി, ഒരു ചെറിയ നാണയത്തിൻ്റെ വലിപ്പത്തിൽ ചെറുതായിട്ട് മുടി പോയിട്ട് ക്രമേണ ആ ഭാഗം വലുതായിട്ട് വരുന്ന അവസ്ഥ കാണാം.
ചിലരില് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ആ ഭാഗത്ത് മുടി വരികയും വേറൊരു ഭാഗത്ത് മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുവന്ന് വരാം. ഇത് ഒരുപക്ഷെ കുട്ടികളിലോ മുതിർന്നവരിലോ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ പോലും ഈ ഒരു അവസ്ഥ കാണുന്നു. ഇത് കാരണം ഇവർക്ക് പലപ്പോഴും മുടി മറച്ചു വെച്ച് നടക്കേണ്ട ഒരവസ്ഥ. ചിലർ ഇത് കാരണം പുറത്തിറങ്ങാൻ പോലും മടിക്കും. പലപ്പോഴും ഈ രോഗം വരുന്നതിന് മുൻപ് പലപ്പോഴും ഈ ഒരു ഭാഗത്ത് അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ചൊറിച്ചിൽ അനുഭവപ്പെട്ടിട്ടാണ് ഈ ഭാഗത്ത് മുടി അങ്ങ് പൊഴിഞ്ഞു പോകുന്നത്. ചൊറിയുമ്പോൾ ആ ഭാഗത്ത് മുടി അങ്ങ് ഇളകിപ്പോകും. പലപ്പോഴും ഈ പാച്ച് വരുമ്പോൾ ഈ വട്ടമുള്ള ഭാഗത്തിന്റെ വശങ്ങളിലായിട്ട് കൂടുതലായിട്ട് ചൊറിച്ചിൽ വരികയും ആ ഭാഗത്ത് കൂടുതൽ കൂടുതൽ മുടി പോയി ഇങ്ങനെ വലുതാകുകയാണ് ചെയ്യുന്നത്. ചിലരില് തലയുടെ പല ഭാഗത്തും ഒരേപോലെ ചെറിയ നാണയം പോലുള്ള പാച്ചസ് വന്നിട്ട് ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വലിയ ഒരു പാച്ചായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് കോമൺ ആയിട്ട് അലോപേഷ്യ എന്ന് പറയുന്നത്. തലയിൽ വരാം, പുരികത്ത് ഈ ഒരു സിറ്റുവേഷൻ കോമൺ ആയിട്ട് കണ്ടുവന്ന് വരാം. ചിലർക്ക് ശരീരത്തിന്റെ പല ഭാഗത്തും ചെറുതായിട്ട് പാച്ചായിട്ട് മുടി പോകുന്ന ഒരു സിറ്റുവേഷനും കണ്ടുവന്ന് വരാം. ഇതിനും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ്. രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇവർക്ക് തിരിച്ച് മുടി റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഓട്ടോഇമ്മ്യൂൺ രോഗം അലോപേഷ്യ ഏരിയേറ്റയുടെ തന്നെ ഇത്തിരി കൂടിയ ഫോമാണ്. ഇത് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയും. അതായത് തലയിൽ മുഴുവനായിട്ട് മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതായത് നമുക്ക് ചിലർക്ക് കണ്ടിട്ടില്ലേ, താടി മാത്രം ഉണ്ടാകും, തലയിൽ മുടി ഒട്ടും കാണത്തില്ല. ചിലർ ഇത് നമുക്ക് അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് തല ഷേവ് ചെയ്ത് വയ്ക്കുന്നതാകാം. എന്നാൽ ഇതല്ല, തല നല്ല തിളങ്ങുന്ന മിനുസമുള്ള തലയായിട്ട് ഇതങ്ങ് തലയിലും പുരികത്തിലും മുടി ഉണ്ടാകത്തില്ല. ശരീരത്തിൽ മുടി കുഴപ്പമൊന്നുമില്ല. ഇതിന് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇതും ഈ സെയിം ഞാൻ ഈ അലോപേഷ്യ ഏരിയേറ്റ പറഞ്ഞതുപോലുള്ള ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗമാണ്. ഇനി നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയും. തലയിൽ മുടി പോകുന്നത് പോലെ ശരീരത്തിലുള്ള മുടി പൂർണ്ണമായിട്ടും പോകുന്ന ഒരവസ്ഥ. തലയിൽ മുടി ഉണ്ടാവില്ല, പുരികമുണ്ടാവില്ല, മീശ ശരീരത്തിലെ മുടി, കക്ഷത്തിൽ ആക്സിലയിൽ മുടി ഉണ്ടാവത്തില്ല, തൊടയിടുക്കിലെ പ്യൂബിക് ഹെയർ ഉണ്ടാവത്തില്ല. ഇങ്ങനെ ശരീരം മുഴുവൻ രോമമില്ലാത്ത ഒരവസ്ഥ. ശരീരത്തിൽ ഇടയ്ക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാം. ശരീരത്തിൽ ഒരുപക്ഷെ വെയിലടിക്കുന്ന സമയത്ത് ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെട്ടു എന്ന് വരാം. ഇതെല്ലാം ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഇനി അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഡിഫ്യൂസ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത്. പേരുകളെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാം. ഡിഫ്യൂസ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ള ഒരു 30 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിലാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇത് വരുമ്പോൾ അവരുടെ തലയിൽ സാധാരണ അലോപേഷ്യ ഏരിയേറ്റ പോലെ പാച്ച് പാച്ചായിട്ടല്ല മുടി പോകുന്നത്, മൊത്തത്തിലായിട്ട് ഇടയ്ക്കുന്ന മുടി ഊരിപ്പോകുന്ന നേർത്ത് ഊരിപ്പോകുന്ന ഒരവസ്ഥ കണ്ടുവന്ന് വരാം. പലപ്പോഴും ഇത് കാണുമ്പോൾ സ്ത്രീകളിൽ വരുന്ന കഷണ്ടി, സ്ത്രീകളിൽ വരുന്ന ആൻഡ്രോജനിക് അലോപേഷ്യയാണോ എന്ന് പലപ്പോഴും സംശയം തോന്നുന്ന അവസ്ഥയിൽ തലയിൽ മുഴുവനായിട്ട് മുടി പതുക്കെ ഇളകി നൈസായിട്ട് ഇളകിപ്പോകുന്ന ഒരു അവസ്ഥ കണ്ടുവന്ന് വരാം. ഇത് പല സ്ത്രീകളിലും മുടി പൂർണ്ണമായിട്ടും പോകുന്ന ഒരു സിറ്റുവേഷൻ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു വിഗ് വയ്ക്കാതെ, ഹെയർ ഫിക്സ് ചെയ്യാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയി എന്ന് വരാം. ഇനി അടുത്ത അവസ്ഥ, ആറാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അലോപേഷ്യ ബാർബേ എന്നാണ് പറയുന്നത്. അലോപേഷ്യ ബാർബേ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ താടിയിലും മീശയിലും മുടി പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. ഇതും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ചിലർ വിചാരിക്കുന്നത് ഇത് താടിയിൽ ചില ഭാഗത്ത് രോമം വരാത്തത് എന്നുള്ളതാണ്. എന്നാൽ ഇവർക്ക് ചെറുപ്പത്തിൽ ഒരുപക്ഷെ മീശയിൽ സൈഡിൽ മുടി ഉണ്ടാകുകയും ഇവർ മുതിരുമ്പോൾ, കുറച്ച് നാൾ കഴിയുമ്പോൾ മീശയുടെ വശങ്ങൾ താടിയോട് കൂട്ടിച്ചേരാത്ത, പലപ്പോഴും ഈ നമ്മുടെ താടിയുടെ വശങ്ങളിൽ മീശയുടെ വശങ്ങളിലെല്ലാം തന്നെ മുടി പൊഴിഞ്ഞു പോയിട്ട് ഈ ഭാഗത്ത് മുടി ഉണ്ടാവും, ഈ ഭാഗത്ത് മുടി ഉണ്ടാകത്തില്ല. ചിലർക്ക് സൈഡിൽ നമ്മുടെ ചെവിയുടെ മുൻവശത്ത് ഈ സൈഡിൽ താഴേക്ക് മുടി വളരത്തില്ല, ഇത്രയും ഭാഗത്ത് ഗ്യാപ്പ് വരും, താഴെ മുടി ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ താടിയിലും മീശയിലും വരുന്ന ഈ ഇത്തരത്തിൽ വരുന്ന ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗമാണ് അലോപേഷ്യ ബാർബേ എന്ന് വിളിക്കുന്നത്. ഞാനിവിടെ വിശദീകരിച്ച ഈ അലോപേഷ്യ ഏരിയേറ്റ, അലോപേഷ്യ ടോട്ടാലിസോ യൂണിവേഴ്സാലിസോ ബാർബേയോ, ഈ രോഗങ്ങളെല്ലാം തന്നെ എപ്പോഴും നമ്മുടെ മുടിയെ ബാധിക്കുമ്പോൾ അതോടൊപ്പം ഈ ഓട്ടോഇമ്മ്യൂൺ രോഗം നമ്മുടെ ശരീരത്തിൽ മറ്റേതെങ്കിലും അവയവത്തിനെ കൂടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് തൈറോയിഡിനെ ബാധിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്കിനെ ബാധിക്കാം. നിങ്ങൾക്ക് ഈ മുടി പൊഴിച്ചിലിനൊപ്പം തന്നെ തുമ്മൽ കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസമുട്ടൽ കണ്ടുവന്ന് വരാം, ഇല്ലെങ്കിൽ സ്കിന്നിൽ സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസ്, വിറ്റിലിഗോ വെള്ളപ്പാണ്ട് പോലുള്ള കണ്ടീഷൻസോ എല്ലാം തന്നെ ഇതോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് കണ്ടുവന്ന് വരാറുണ്ട്. സാധാരണ ഈ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ നമ്മൾ അലോപേഷ്യ പരിശോധിക്കുമ്പോൾ ഏത് രോഗിക്കാണെങ്കിലും ഇതോടൊപ്പം പലപ്പോഴും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അലർജി കംപ്ലയിൻസ് കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏഴാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് CCCA എന്നാണ് പറയുന്നത്. അതായത് സെൻട്രൽ സെൻട്രിഫ്യൂഗൽ സിക്കാട്രിഷ്യൽ അലോപേഷ്യ എന്ന് പറയും.
ഇത്തരത്തിൽ കാണുന്ന ഈ ഒരു അലോപേഷ്യ നമ്മുടെ നാട്ടിൽ, അതായത് ഏഷ്യയിൽ ഈ അസുഖം വളരെ കോമൺ അല്ല. എന്നാൽ ആഫ്രിക്കയിൽ നീഗ്രോയായിട്ടുള്ള സ്ത്രീകൾ, അതായത് ആഫ്രിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാരുടെ സ്ത്രീകൾക്കിടയിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. നിങ്ങൾക്കിവിടെ ചിത്രം കണ്ടാൽ അറിയാം, നമ്മുടെ തലയോട്ടിയിൽ മുടി ചെറിയ ദ്വീപുകൾ പോലെ, ചില ചില പുറ്റുകൾ പോലെയുള്ള ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞങ്ങ് പോകുന്ന ഒരവസ്ഥയാണ്. ഇത് ഈ ആഫ്രിക്കയിലുള്ള സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന അലോപേഷ്യയുടെ ഒരു വകഭേദമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ അസുഖം കുറവാണ്. ഈ സി 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 എക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ച് പാടാണ് എങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഈ അസുഖത്തിനെ ഒരു പരിധിവരെ ശരിയാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇനി എട്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫ്രോണ്ടൽ ഫൈബ്രോസിംഗ് അലോപേഷ്യ എന്ന് പറയും. അതായത് പുരുഷന്മാരിലാണെന്ന് സ്ത്രീകളിലാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ ഒരു അവസ്ഥ കൂടുതൽ കാണുന്നത്. നെറ്റി കൂടുതലായിട്ട് മുകളിലേക്ക് കയറുക, നിങ്ങൾക്കിവിടെ ചിത്രം നോക്കിയാൽ അറിയാം, നെറ്റിയുടെ ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ വര വരച്ചതുപോലെ നെറ്റിയിൽ കൃത്യമായി മുടി പോകുന്ന, കൃത്യമായിട്ട് മുടി വട്ടത്തിന് നമ്മുടെ നെറ്റിയിൽ പോകുന്ന ഒരവസ്ഥ, കൃത്യമായിട്ട് നെറ്റി മുകളിലേക്ക് കയറിയത് പോലെ ഇരിക്കുന്ന ഒരവസ്ഥ, ചിലർക്ക് ഇതോടൊപ്പം തന്നെ പുരികം കൂടി പൊഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനും കണ്ടുവന്നു വരാം. സാധാരണ മാസമുറ നിന്ന് തുടങ്ങിയ സ്ത്രീകളിൽ, ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ചിലർക്ക് ഇതോടൊപ്പം ഈ മുടി പോകുന്ന ഭാഗത്ത് ഒരു അല്പം ചുവപ്പ് നിറം കണ്ടുവന്നു വരാം. കാരണം ഇത് ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും വരുന്നത്. ഇത് പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പാടാണ്. ഈ ഭാഗത്ത് തിരിച്ച് മുടി വരുന്നത് കുറവാണ്, എങ്കിലും പലപ്പോഴും ഈ ഓട്ടോഇമ്മ്യൂൺ രോഗം കുറഞ്ഞു വരുന്ന സമയത്ത് ചിലരിൽ ഈ മുടി തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ഒൻപതാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയും. ഇതും നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. പലപ്പോഴും നമ്മൾ പുറകിലേക്ക് മുടി ഫോഴ്സ്ഫുള്ളി ചീകുന്ന, മുകളിലേക്ക് ചീകി ഒതുക്കി വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഇത്തരത്തിൽ ചീർപ്പ് ഉപയോഗിച്ച് പുറകിലേക്ക് ഫോഴ്സ്ഫുള്ളി ചീകുമ്പോൾ മുടിയുടെ റൂട്ടിൽ നിന്നും പുറകിലേക്ക് പുള്ളിയുകയാണ് ചെയ്യുന്നത്, നമ്മൾ പുറകിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. തുടർച്ചയായിട്ട് മുടിക്ക് ഇങ്ങനെ ഒരു പ്രഷർ വരുന്ന സമയത്ത് ഇത് മുടിയുടെ റൂട്ടിൽ നിന്നും ഇളകിപ്പോകും. ഇതിനാണ് നമ്മൾ ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മുടി നീട്ടി വളർത്തുന്ന സമയത്ത് നമ്മൾ ഈ നീളമുള്ള മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, നമ്മൾ കെട്ടിവെക്കുമ്പോഴും. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുടി എല്ലാം കൂടി പുറകിലേക്ക് പിടിച്ചു വെച്ച് അവർ റബ്ബർ ബാൻഡ് ഇടത്തില്ലേ, ഇത്തരത്തിൽ പോണി ടെയിൽ കെട്ടുമ്പോഴോ മുടി പുറകിലേക്ക് ഫോഴ്സ്ഫുള്ളി വലിക്കുമ്പോഴോ മുൻപിലുള്ള മുടി പെട്ടെന്ന് ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ട്രാക്ഷൻ അലോപേഷ്യ ഇന്ന് വളരെ കോമൺ ആയിട്ട് പെൺകുട്ടികളിലും പുരുഷന്മാരിലും കാണുന്നുണ്ട്. പുരുഷന്മാരിലൊക്കെ ഇത് കാണുന്നത് മുടി നീട്ടി വളർത്തുന്ന കുട്ടികൾ പ്രത്യേകിച്ച് മുടിക്ക് ഒരു കവറിങ് ഉപയോഗിക്കാതെ ഹെൽമെറ്റ് വയ്ക്കും. ഹെൽമെറ്റ് വയ്ക്കുന്ന സമയത്ത് ഹെൽമെറ്റോ തൊപ്പിയോ ഉപയോഗിക്കുമ്പോൾ ഇവയ്ക്കകത്ത് മുടി ഉടക്കിയിട്ട് അവയ്ക്കകത്ത് ചുറ്റിയിട്ട് മുടി അങ്ങ് ഇളകിപ്പോകും. പലപ്പോഴും ഇത്തരത്തിൽ മുടി നീട്ടി വളർത്തുന്ന പുരുഷന്മാർക്ക് മുടിയുടെ ഉള്ളു പെട്ടെന്ന് കുറഞ്ഞു വരുന്ന പോലെ വരുന്നതിന് കാരണം ഈ ട്രാക്ഷൻ അലോപേഷ്യയാണ്. പലപ്പോഴും കുട്ടി, ഇപ്പോഴത്തെ കുട്ടികളൊരു ട്രെൻഡായിട്ട് മുടി നീട്ടി വളർത്തി കെട്ടിവെക്കുന്ന ഒരു നേച്ചർ കണ്ടിട്ടില്ലേ, അതും മുടിക്ക് ട്രാക്ഷൻ വന്നിട്ട് മുടി പൊഴിഞ്ഞു പോകാൻ കാരണമാകും. ഇത് മാത്രമല്ല, ഇപ്പൊ ചുരുണ്ട മുടിയെല്ലാം തന്നെ നിവർത്തുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽ റിലാക്സൻസ് ഇന്നിപ്പോ മുടിയിൽ പല കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. മുടി സ്ട്രെയിറ്റൻ ചെയ്യാറുണ്ട്. മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ കെട്ടിവെക്കുമ്പോഴെല്ലാം തന്നെ ഇതിന് പുള്ളിങ് എഫക്റ്റ് കൂടുകയും മുടിയുടെ ഒരു ബൈൻഡിങ് കപ്പാസിറ്റി കുറയുകയും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിനോ മുടി ഇളകിപ്പോകുന്നതിനോ കാരണമാകും. ഇതും ഈ ട്രാക്ഷൻ അലോപേഷ്യ വരുന്നതിൻ്റെ കാരണമാണ്. ഇനി പത്താമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് കെമിക്കൽ അലോപേഷ്യ എന്ന് പറയും. വളരെ കോമൺ ആയിട്ട് ഇത് കാണുന്നത് നമ്മൾ കീമോതെറാപ്പി ചെയ്യുന്നവരിൽ ഈ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് തലയിലുള്ള മുടി കംപ്ലീറ്റ് പൊഴിഞ്ഞു പോകാറുണ്ട്. കാരണം കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോശങ്ങൾ, അതായത് ശരീരത്തിലെ പ്രത്യേകിച്ച് മുടി വളരുന്നത് നമ്മുടെ നഖം പോലുള്ള കോശങ്ങൾ, പലപ്പോഴും നിങ്ങൾക്കറിയാം ഡെഡ് സെൽസ് ആണ് പുറത്തേക്ക് വരുന്ന ഈ കോശങ്ങൾ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോശങ്ങളെ ഈ കീമോതെറാപ്പി മരുന്നുകൾ നശിപ്പിച്ച് കളയാറുണ്ട്. ഇതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട്, സൈഡ് എഫക്റ്റ് ആയിട്ട് ഇവർക്ക് ഈ കോശങ്ങളിൽ നിന്നെല്ലാം മുടി പൊഴിഞ്ഞു പോകും. എന്നാൽ ഈ മരുന്നിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ ഇവരിൽ ഭൂരിപക്ഷത്തിനും മുടി തിരിച്ചു വരുന്നത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ചിലരിൽ, പ്രത്യേകിച്ച് പ്രായമായവരിൽ, മുടി പ്രത്യേകിച്ച് ഈ അലോപേഷ്യ മുടി പോയവരിൽ വീണ്ടും പഴയ ഒരു തിക്നെസ്സിൽ വരാറില്ല, വളരെ ലൂസായിട്ട് മാത്രമേ തിരിച്ചു വരാറ് കണ്ടിട്ടുള്ളൂ. ചെറുപ്പക്കാരില് പലരിലും ഈ കെമിക്കൽ അലോപേഷ്യ, കീമോതെറാപ്പി അലോപേഷ്യ ഗ്രാജുവലി ഒരു വർഷം കൊണ്ട് മാറി നോർമൽ ആയെന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വിശദീകരിച്ച 10 കാരണങ്ങളാണ് സാധാരണ മറ്റു രോഗങ്ങളുടെ ഭാഗമല്ലാതെ തലയോട്ടിയിൽ വരുന്ന ഈ നമുക്ക് മുടിപൊഴിച്ചിലുണ്ടാക്കുന്ന അവസ്ഥകൾ. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഞാൻ ഈ പറഞ്ഞതിൽ 90% എല്ലാ വൈദ്യശാസ്ത്രത്തിലും ഇന്ന് മരുന്നും ലഭ്യമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള മുടിപൊഴിച്ചിലുകൾ വരുമ്പോൾ ഇത് പുഴുക്കടിയാണ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒറ്റമുറികൾ ചെയ്താൽ മാറും എന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാതെ ഈ രോഗം മൂർച്ഛിച്ച് വഷളായി കഴിയുമ്പോൾ പലപ്പോഴും ഡോക്ടറെ കാണുന്നതിന് പകരം രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിന് നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവരുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.